മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. കതിരവന്റെ ഈ വിജയത്തിന് നൂറല്ല പതിനായിരം മടങ്ങ് മധുരമുണ്ട്. പതിനാല് മാസത്തെ അവന്റെ വേദനയുടെ ആകത്തുകയാണ് ഈ വിജയം. വിധിയോട് പൊരുതി നേടിയതാണ് കതിരവൻ ഈ വിജയം. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അംബേദ്കർ സ്റ്റേഡിയത്തിൽ മഴ നനയാതിരിക്കാൻ മരത്തിനടിയിൽ കയറി നിന്ന കതിരവനെ വിധി വേട്ടയാടിയത്. കനത്ത മഴയിൽ മരം കടപുഴകി വീണത് കതിരവന്റെ കാലിലായിരുന്നു. അപകടത്തിൽ ഒരു കാൽ പൂർണ്ണമായും മുറിച്ചു നീക്കി. ഒന്നര മാസത്തെ നീണ്ട ആശുപത്രി ജീവിതത്തിന് ശേഷമാണ് കതിരവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പിന്നീട് SRV ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പത്താം ക്ലാസ്സിൽ പോയി തുടങ്ങി. ഓട്ടോയിലായിരുന്നു കതിരവൻ പത്താം ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സും കൂട്ടുകാരും പൂർണമായ പിന്തുണയുമായി കതിരവന് ഒപ്പമുണ്ടായിരുന്നു. പോലീസ് ആകുക എന്നതായിരുന്നു കതിരവന്റെ ലക്ഷ്യം. എന്നാൽ ഇനി തനിക്ക് മുന്നിൽ ലക്ഷ്യങ്ങളില്ല. എങ്കിലും തുടർന്ന് കൂടുതൽ പഠിക്കണമെന്നാണ് കതിരവന്റെ ആഗ്രഹം. അന്ന് കാറ്റ് മലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ കളിക്കാൻ പോയതാന്ന്. പിന്നെ അന്ന് കാറ്റ് മലയൊക്കെ വന്ന പിന്നെ എന്നിട്ട് മരത്തിന്റെ അടിയിൽ ചെന്ന് നിന്ന് മലയൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടി പിന്നെ എന്നിട്ട് മറമേ നിന്ന് മീന്ന. പിന്നെ മറണൊന്നും പറ്റിയില്ല. പെട്ടെന്ന് അങ്ങ് മീന്ന് പോയതുകൊണ്ട് മധുരം പിന്നെ ഒടിഞ്ഞ് മീന്ന്. ഐഡിയ ഒന്നും വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായത് പോലീസ് ആണ്. പിന്നെ ഇപ്പൊ ഒന്നും ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്റെ മകന് സംഭവിച്ച ആ അപകട ദിനങ്ങളെ എങ്ങനെ മറികടന്നെന്ന് അവന്റെ അമ്മയ്ക്ക് ഓർമ്മയില്ല. കതിരവന്റെ അമ്മ കമലലക്ഷ്മിയാണ് ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വലിയ കരം. അന്ന് വൈകുന്നേരം ഒരു 5 മണി ഉണ്ടാവും. അപ്പോൾ അവിടെ സ്റ്റേഡിയത്തിന് ഗെയിം കളിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മഴ വന്നു. മഴ നല്ല ചുഴലിക്കാറ്റുണ്ടായി. മൊത്തമായിട്ട് മാറും അവന്റെ മീതി തന്നെ കിടന്നു മറം മറം. പിന്നെ അവൻ്റെ കാലിൻ്റെ അടുത്ത് മതിൽ ഇവനെ ഇടയ്ക്ക് കിടക്കണേ. അപ്പോൾ തന്നെ കാല് ഒരു കാല് മുറിഞ്ഞു പോയി. ഒരു കാലിൽ നല്ലോണം എല്ല് പൊട്ടിപ്പോയി. പിന്നെ അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ ഇവിടെ ഇരുന്ന് കോട്ടയം കൊണ്ടുപോയി. അവിടെ പോയിട്ട് ഒരു ദിവസം പിന്നെ അടുത്ത ദിവസമാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. കാല് സെപ്പറേറ്റ് മാറ്റി വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 26 ദിവസം കഴിഞ്ഞിട്ട് ഈ കാലിൻ്റെ എല്ല് ശരിയാക്കി അവർ ഓപ്പറേഷൻ. അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 1.5 വർഷമായി. കാല് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നടക്കാൻ തുടങ്ങി. സ്കൂളിൽ പോകാൻ പോണേ അതൊരു സന്തോഷം ഉണ്ടായിരുന്നു അവനക്ക്. ഇനി നാട്ടിൽ പോയിട്ട് 3 വർഷമായി. നാട്ടിൽ പോയിട്ടേ 3 വർഷമായി. ഞങ്ങളെല്ലാം ഇപ്പോൾ അവനോ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞല്ലേ. ഇപ്പോൾ പോയിട്ടേ ഇല്ല. കോവിഡ് തുടങ്ങും മുന്നേരുന്ന് പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറേ നാളെടുത്ത് ഇപ്പോൾ നാട്ടിൽ പോകാൻ പോണു. നടന്നു പോകണമെന്ന് നടക്കാൻ വേണ്ടിയാണ് ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത്. പിന്നെ ഇപ്പം നീ നടന്നു പോകും. നീ നടന്ന് ഇനി ഈ ആഴ്ച പോകാൻ പോണു നാട്ടിക്ക്. നടന്നു പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവിടെ എൻ്റെ അമ്മയെ ആരും കണ്ടിട്ടില്ല. ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങനെ കാലില്ലാതെ നാണ് കൊച്ചിനെ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് കാല് റെഡിയാക്കിയിട്ടാണ് പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാല് ഇന്നലെ കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി പോകുമ്പോൾ നടന്ന് പോകാമല്ലേ. അതാണ് ട്രെയിനിലിരുന്ന് ഇറങ്ങുമ്പോൾ നടന്ന് പോകണം. നമുക്ക് വീട്ടിലോട്ട് എത്തുമ്പോൾ അല്ലേ നടക്കണം. നമുക്ക് അങ്ങനെ ഒറ്റ കാലിൽ വീട്ടിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പാടാണ്. എൻ്റെ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തു ആകും എന്നറിയില്ല. അങ്ങനെ അത് പറയാൻ കൂടി പറ്റണില്ല. പാടാ എന്ന് പറയാൻ. അത് ആ സമയം സംഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ പേടിയാണ്. എന്തോ പോലെ പേടിയുണ്ട് ഇന്നും. ഇപ്പവും ഒരു കാല് വെച്ചിട്ട് നടക്കാൻ പറ്റണില്ല. ആ കാല് എല്ലൊടിഞ്ഞിട്ട് അത് ഇതുവരെ നല്ലോണം നടക്കാൻ പറ്റില്ല. അപ്പം തന്നെ നീര് വയ്ക്കാനോ കുറേ ഉണ്ട്. എന്തിപ്പോൾ ഇങ്ങനെ പറയണോ. ഇനി അതൊക്കെ ഇങ്ങനെ ശരിയാവും. ഇനി ലൈഫ് ലോങ് ഇത് തന്നെ ഇതുപോലെ തന്നെ പോകുന്നു ഓർക്കുമ്പോൾ പേടിയാണ്. ഇതിൻ്റെ ലൈഫ് ഇങ്ങനെ ആകും. അതൊക്കെ സങ്കടമാണ്. 2 കാലിൽ കതിരവന്റെ സ്വന്തം നാടായ മധുരയിൽ ഇറങ്ങണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അതിന് സഹായിച്ചത് കൊച്ചി കോർപ്പറേഷനായിരുന്നു. കഴിഞ്ഞ ദിവസം കതിരവന് കൃത്രിമക്കാൽ കൊച്ചി കോർപ്പറേഷൻ നൽകി.
ആ കാലിലാണ് കതിരവനും കുടുംബവും നാട്ടിലെത്തിയത്. രണ്ട് കാലിൽ വന്നിറങ്ങിയ അവനെ കാണാൻ ബന്ധുക്കൾ ഓടിയെത്തി. യാതനകളുടെ കൊടുമുടികളെ ചിരിച്ചുകൊണ്ട് നേരിടുക എന്നതാണ് പൊൻരാജിന്റെയും കമലലക്ഷ്മിയുടെയും മകൻ കതിരവന്റെ നിലപാട്. അത്രയും എനർജിയായിരുന്നു അവനുമായി നടത്തിയ സംഭാഷണത്തിൽ ഉടനീളം മനസ്സിലാക്കാനായതും. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ. ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.